ഇഥ്രാപദത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയാകുന്ന വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും. വചനം പിറവിയെടുക്കുന്നത് നന്മ നിറഞ്ഞവരിലാണ്, അന്ന് മറിയത്തിലെന്ന പോലെ. ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം പിറവിയെടുക്കണമെങ്കിൽ നന്മകളുടെ ഒരു സമൃദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കൂ. മറിയത്തിൻ്റെ ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട് നന്മകളുടെ ഒരു സമൃദ്ധിയാണ്. നന്മകളുടെ ഈ സമൃദ്ധി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നാം കണ്ടെത്തുകയാണ്. മംഗളവാർത്ത മുതൽ പിന്നീട് കാൽവരി ചുവടുവരെ ഈ നന്മകളുടെ സമൃദ്ധിയുടെ ഒരു ഘോഷയാത്ര തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ട്. ഈ വാഴ്ത്തുകളെക്കുറിച്ച്, ഈ കോംപ്ലിമെൻറ്റുകളെക്കുറിച്ച്, മറ്റു പലരിൽ നിന്നും പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്ന വാഴ്ത്തുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രയെത്ര വാഴ്ത്തുകളുടെ സമൃദ്ധിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. സ്വന്തം ബന്ധുക്കാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, സ്വന്തം മകനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ഇങ്ങനെ കോംപ്ലിമെൻറ്റുകളുടെ, വാഴ്ത്തുകളുടെ ഒരു സമൃദ്ധിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ഒന്നാമതായി ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വാഴ്ത്ത് പരിശുദ്ധ അമ്മയ്ക്ക്. മാലാഖ അയച്ചുകൊണ്ട് ദൈവം പറയുന്നു, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. പിന്നീട് സ്വന്തം ബന്ധുവായ ഏലീശോയിൽ നിന്ന്, നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ്. നാട്ടുകാരിൽ നിന്നും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാഴ്ത്ത് കിട്ടുകയാണ്. അത് ഈശോയെ നോക്കി പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അത് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു വാഴ്ത്താണ്. പിന്നീട് സ്വന്തം മകനിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കൊരു വാഴ്ത്ത് കിട്ടുകയാണ്. ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അത് പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു വാഴ്ത്താണ്. ദൈവഹിതം നിറവേറ്റിയവളാണ് പരിശുദ്ധ അമ്മ. അടുത്ത കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് യൗസേ പിതാവിൽ നിന്നാണ്. സുവിശേഷത്തിലുടനീളം നിശബ്ദനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ യൗസേ പിതാവിനെ കണ്ടുമുട്ടുക. പരിശുദ്ധ അമ്മയെ സ്വന്തം ഭാര്യയായിട്ട് യൗസേ പിതാവ് സ്വീകരിക്കുമ്പോൾ നിശബ്ദനായി അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്കൊരു വാഴ്ത്തു കൊടുക്കുന്നുണ്ട്. അവളിൽ നന്മ നിറഞ്ഞിട്ടുണ്ട്, അവളിൽ ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് യൗസേ പിതാവ് അവളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ നിശബ്ദനായി പോലും യൗസേ പിതാവ് അവൾക്കൊരു കോംപ്ലിമെൻ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ നന്മകളുടെ സമൃദ്ധിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം. നന്മകളുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മകളുടെ വാഴ്ത്തുണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റുകളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വചനം രൂപപ്പെടുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലും രൂപപ്പെടുകയാണ്. ഈ ക്രിസ്മസ് കാലം ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നന്മകളുടെ സമൃദ്ധിയുണ്ടോ? നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കോംപ്ലിമെൻറ്റുകൾ എന്തുമാത്രമാണ്? ഈ കോംപ്ലിമെൻറ്റുകളെ എണ്ണുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ജീവിതവും ഈശോയുടെ തിരുപ്പിറവിക്ക് പിറവിയെടുക്കാൻ ഒരുങ്ങുന്ന ഒരു കുഞ്ഞ് വചന പേടകമായി നമ്മുടെ ഹൃദയവും മാറുകയാണ്. പരിശുദ്ധ അമ്മ വചനത്തെ ഉദരത്തിൽ കാത്തുസൂക്ഷിച്ചതുപോലെ, സംവഹിച്ചതുപോലെ നമുക്കും കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.